നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഥ കേൾക്കാനെത്തിയ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ. തൃശൂർ ജില്ലയിലെ തലോർ എന്ന ഗ്രാമ സ്വദേശിയായ കൃഷ്ണകുമാർ ചെറാട്ടിന്റെ ടീച്ചറമ്മ എന്നുള്ള കഥയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. 2001 മുതൽ പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയിലെ അറാംകോയിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചു വരികയാണ്. ആനുകാലികങ്ങളിലും നല്ലെഴുത്തിലും സ്ഥിരമായി എഴുതി വരുന്നൊരു വ്യക്തിത്വം കൂടിയാണ് കൃഷ്ണകുമാർ ചെറാട്ട്. കഥ ടീച്ചറമ്മ, എഴുതിയത് കൃഷ്ണകുമാർ ചെറാട്ട്, അവതരിപ്പിക്കുന്നത് ഷിലിൻ പുയ്യാറ. നാട്ടിലേക്കുള്ള ബസ് യാത്രയിൽ വശങ്ങളിലെ കാഴ്ചകളോടൊപ്പം തന്നെ എന്റെ ഓർമ്മകളും ബഹുദൂരം പുറകോട്ട് സഞ്ചരിച്ചു. ഒരു വേനൽ അവധിക്കാലത്ത് അച്ഛൻ എന്നെയും അമ്മയെയും തനിച്ചാക്കി പോകുമ്പോൾ ഇനി എന്ത് എന്ന മട്ടിൽ വിധിക്ക് മുന്നിലൊന്ന് പകച്ചെങ്കിലും ആത്മധൈര്യം ചോർന്നു പോകാതെ അമ്മ എനിക്ക് വേണ്ടി മാത്രമായി ജീവിക്കുകയായിരുന്നു. ആകെ വശമുണ്ടായിരുന്ന തുന്നൽപ്പണി കൊണ്ട് മാത്രം നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ആ പാവം അടുത്തുള്ള വീട്ടുപണികളും ചെയ്യാൻ തുടങ്ങി. ആ അത്യാധ്വാനവും എന്നെ ഊട്ടാനായി പലപ്പോഴും പട്ടിണി കിടന്നതും അമ്മയെ പെട്ടെന്ന് തന്നെ രോഗിയാക്കി മാറ്റി. അമ്മയ്ക്കൊരു സഹായമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ രാമേട്ടന്റെ ചായക്കടയിൽ ഒരു സഹായി എന്ന നിലയിൽ നിൽക്കാൻ തുടങ്ങിയത്. കടയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കലും അത്യാവശ്യം അകത്തെ പണികളിൽ സഹായിക്കലും അങ്ങനെ അങ്ങനെ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശ്രീദേവി ടീച്ചർ ഞങ്ങളുടെ സ്കൂളിലേക്ക് സ്ഥലം മാറ്റമായി എത്തുന്നതും ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാകുന്നതും. രാമേട്ടന്റെ കടയിൽ പോക്ക് ചിലപ്പോഴൊക്കെ ക്ലാസ്സിൽ വൈകി എത്തുന്നതിനൊരു കാരണമായിരുന്നുവെങ്കിലും അതുവരെയുള്ള ക്ലാസ് ടീച്ചർമാർക്ക് അതേപ്പറ്റി അറിയാവുന്നതിനാൽ അതൊരു പ്രശ്നമായി അവരെടുത്തിരുന്നില്ല. എന്നാൽ ശ്രീദേവി ടീച്ചറുടെ ആദ്യ ദിവസം തന്നെ നന്നേ താമസിച്ചു വന്നത് അവരിൽ ഈർഷ്യയുണ്ടാക്കി. കാരണം ചോദിച്ചതിന് പണിക്ക് പോകുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ രണ്ടാമത്തെ പീരീഡിൽ കയറിയാൽ മതിയെന്നും പറഞ്ഞു. നിറയുന്ന കണ്ണുകളെ ആൺകുട്ടികൾ കരയാൻ പാടില്ലെന്ന അമ്മയുടെ വാക്കുകളുടെ ബലത്താൽ തുളുമ്പാൻ അനുവദിക്കാതെ നിന്നപ്പോൾ തന്നെ ന്യായീകരിക്കാൻ എത്തിയ രമണി ടീച്ചറോട് ഇതൊക്കെ ഇവന്മാരുടെ അടവാന്നേ, ക്ലാസ്സിൽ ഞാനിതൊന്നും വച്ചു പൊറിപ്പിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ക്രുദ്ധമായി എന്നെ നോക്കുകയായിരുന്നു ടീച്ചർ ചെയ്തത്. തുടർന്നങ്ങോട്ട് ടീച്ചർ എന്നോട് മുൻവൈരാഗ്യം വെച്ചെന്ന പോലെയാണ് പെരുമാറിയിരുന്നത്. എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി ശിക്ഷ വിധിക്കൽ ടീച്ചർ ഒരു വിനോദമാക്കി മാറ്റി. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ട് മറ്റു ടീച്ചർമാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തുകയും ചെയ്തു. ടീച്ചറുടെ നടപടികളിൽ എന്റെ മനസ്സ് ശരിക്കും നോവാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ വീടിനടുത്തേക്ക് ടീച്ചറും ഭർത്താവും താമസത്തിനായി എത്തുന്നത്. അങ്ങനെയാണ് എന്റെ വീട്ടിലെ അവസ്ഥ അവർക്ക് ബോധ്യപ്പെടുന്നതും കുട്ടികളില്ലാതിരുന്ന അവർക്ക് പിന്നീട് ഞാൻ ഒരു പുത്ര തുല്യനാകുന്നതും എന്റെ അമ്മയ്ക്ക് അവരൊരു സഹോദരിയെപ്പോലെ കൈത്താങ്ങാവുന്നതും കാലത്തിന്റെ നിയോഗമായിരുന്നു. പാഠ്യവിഷയങ്ങളിൽ കീറാമുട്ടിയായിരുന്ന കണക്ക് എന്റെ ഇഷ്ടവിഷയമായതും 10-ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായതും ടീച്ചറമ്മയുടെ പ്രയത്ന ഫലമായിരുന്നു. തുടർന്നുള്ള പഠനങ്ങൾക്ക് ഒരുപാട് പണം പലപ്പോഴും അമ്മയെ നിർബന്ധിച്ചേൽപ്പിക്കുമ്പോൾ തടയാൻ ശ്രമിച്ചിരുന്ന അമ്മയോടവർ അവൻ എനിക്ക് മകൻ തന്നെയാ ചേച്ചി എന്ന് പറയുമായിരുന്നു. പഠിതം കഴിഞ്ഞേറെ വൈകാതെ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി കിട്ടുന്ന സമയത്താണ് ടീച്ചറമ്മ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും VRS എടുത്ത് വിജയൻ സാറിന്റെ നാട്ടിലേക്ക് പോകുന്നത്. പിന്നീട് ഇടയ്ക്കിടെ ഞാനും അമ്മയും ഒന്നിച്ച് അവിടെ പോവുകയും അവരെ കാണുകയും ചെയ്തിരുന്നു. ഓണത്തിന് അവർക്കൊരു കോടി കൊടുക്കൽ എന്റെ ഒരു അവകാശമായിരുന്നു. ആ ഇടയ്ക്കാണ് അമ്മ അച്ഛന്റെ അടുത്തേക്ക് യാത്രയാകുന്നത്. തളർന്നുപോയ ആ അവസ്ഥയിലും ജീവിക്കാനുള്ള പ്രചോദനം നൽകിയത് ടീച്ചറമ്മ തന്നെയായിരുന്നു. അമ്മ പോയതോടെ അവിടേക്കുള്ള സന്ദർശനങ്ങൾ സ്വാഭാവികമായും കൂടുകയായിരുന്നു. ഒരു നാൾ കാണാൻ ചെന്നപ്പോൾ ടീച്ചറമ്മ പറഞ്ഞ വാക്കുകൾ എന്നെ നിത്യ ദുഃഖത്തിലാഴ്ത്തുകയായിരുന്നു. ടീച്ചറുടെ ഭർത്താവ് വിജയൻ സാറിന് ഞാൻ അവിടെ ചെല്ലുന്നതും ഒരു മകന്റെ സ്വാതന്ത്ര്യം എടുക്കുന്നതുമൊന്നും പിടിക്കുന്നില്ല അത്രേ. മുമ്പും ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ടെങ്കിലും ഒരു വഴക്ക് എന്ന നിലയിലേക്ക് അതെത്തിയിരുന്നില്ല. പക്ഷേ ഈയിടെയായി വല്ലാത്ത ദേഷ്യവും മറ്റുമൊക്കെയാണത്രേ. കണ്ണീരോടെ അതുകൊണ്ട് മോൻ ഇനി ഇവിടെ വരരുത് എന്ന് പറയുമ്പോൾ എനിക്ക് കാണാമായിരുന്നു ആ ഉള്ളു പിടയ്ക്കുന്നത്. ഇത് കേട്ട് കണ്ണു നിറഞ്ഞെങ്കിലും എന്റെ ടീച്ചറമ്മ ഞാൻ കാരണം കൂടുതൽ വ്യസനിക്കാനോ ഭർത്താവുമായി വഴക്ക് കൂടാനോ ഇടയാകരുത് എന്ന ഉറച്ച തീരുമാനത്തിൽ സാരമില്ല, എനിക്ക് മനസ്സിലാകും ടീച്ചറമ്മേ, ടീച്ചറമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സിലാകും, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന ഉറപ്പും കൊടുത്ത് അന്നാ പടിയിറങ്ങുമ്പോൾ ഒരുതരം ശൂന്യതയായിരുന്നു മനസ്സിൽ. കണിമംഗലം, കണിമംഗലം, ചേട്ടാ അതാ കണിമംഗലം എത്തിയിട്ടോ. കണ്ടക്ടറുടെ സ്വരം കാതിൽ മുഴങ്ങിയപ്പോൾ ഞാൻ ചിന്തകളിൽ നിന്നും ഉണർന്നു. അയാൾക്കതിന് നന്ദി സൂചകമായി ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. ഇനി കഷ്ടി ഒരു 1.5 കിലോമീറ്റർ മാത്രം നടന്നാൽ മതി. ഏതൊരു നാടിനും വരുന്ന മാറ്റങ്ങൾ ഇവിടെയും വന്നിട്ടുണ്ടെങ്കിലും പടിപ്പുരയുള്ള ആ വീടും പരിസരവും അതുപോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ നിന്നും തല ഉയർത്തിക്കൊണ്ടുള്ള അവരുടെ ചോദ്യത്തിന് ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു,
ഞാനാ ടീച്ചറമ്മേ, വിഷ്ണു. പ്രായത്തിന്റെ ചുളിവുകൾ വീണു തുടങ്ങിയ ആ മുഖത്ത് സന്തോഷത്തിന്റെ അത്ഭുതങ്ങൾ വിരിയുന്ന കാഴ്ച ഞാനങ്ങനെ നോക്കി നിന്നു. പുസ്തകം മടക്കി തിണ്ണയിൽ വെച്ചുകൊണ്ട് എഴുന്നേൽക്കാനാകാതെ ടീച്ചറമ്മ വേച്ചു പോയപ്പോൾ തിടുക്കത്തിൽ ഞാൻ അവരെ എന്റെ കൈകളിൽ താങ്ങി. എന്നാലും എന്റെ കുട്ടി വന്നൂലോ, പ്രായമായി മോനെ, അടിയൊക്കെ തെറ്റണു. വിജയൻ സാറ് പോയത് ഞാൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞത്. മറുപടിയായി അവരൊന്നും മൂളി ഒറ്റപ്പെടലിന്റെ വേദന പകരുന്ന വിധം. പിന്നെ എന്റെ വിശേഷങ്ങൾ ചോദിക്കലായി. നഗരത്തിലെ പുതിയ ജോലിയും ആറുമാസം മുന്നേ സഹപ്രവർത്തകയെ തന്നെ ജീവിത സഖിയാക്കിയതും എല്ലാം ഞാൻ പറഞ്ഞു. വാത്സല്യത്തോടെ എന്നെ തന്നെ നോക്കിയിരുന്ന ടീച്ചറമ്മയ്ക്കിപ്പോൾ എന്റെ അമ്മയുടെ ഛായ തന്നെയായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ടീച്ചറമ്മയോടൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണശേഷം കോലായിൽ ഒരുമിച്ചിരുന്നപ്പോൾ ആ ശോഷിച്ച കൈകളെ എന്റെ കൈകളിലെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ടീച്ചറമ്മയെ ഞാൻ കൂടെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. ഒരൊഴിവു കഴിവും എനിക്ക് കേൾക്കണ്ട. മാത്രവുമല്ല, ടീച്ചറമ്മയെ തടുക്കുന്നതായുള്ള ഒരു കാരണവും ഇന്ന് അവശേഷിക്കുന്നതുമില്ലല്ലോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരമ്മയായും പിറക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞിനൊരമ്മയായും ഇനിയുള്ള കാലം ഞങ്ങളോടൊപ്പം കഴിയണം. അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരില്ലേ എന്റെ ടീച്ചറമ്മേ? എന്റെ ടീച്ചറമ്മ മറുപടിയൊന്നും പറയാതെ കരയുകയായിരുന്നു. കൃഷ്ണകുമാർ ചെറാട്ടിന്റെ ടീച്ചറമ്മ ഇവിടെ പൂർത്തിയാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കഥ ടീച്ചറമ്മ, എഴുതിയത് കൃഷ്ണകുമാർ ചെറാട്ട്, അവതരിപ്പിച്ചത് ഷിലിൻ പൊയ്യാറ. അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി എത്തുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ വിട പറയുകയാണ്. നന്ദി, നമസ്കാരം.